നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുതിയ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ത്രെഡ്സ് അവതരിപ്പിച്ച മെറ്റ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് കോൺവെർസേഷൻ ആപ്പ് എന്ന നിലയിലാണ് കമ്പനി ഇത് അവതരിപ്പിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിന് കീഴിലാണ് ഇത് എത്തിച്ചിരിക്കുന്നത്. ട്വിറ്ററിനെയും ട്വിറ്ററിന് പകരക്കാരൻ എന്ന നിലയിൽ രംഗപ്രവേശനം ചെയ്ത ബ്ലൂ സ്കൈ, മാസ്റ്റർഡൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ത്രെഡ്സിൻ്റെ വരവ്. 100+ രാജ്യങ്ങളിൽ ആപ്പ് ലഭിക്കും. 4 മണിക്കൂറിൽ 50 ലക്ഷം ഉപഭോക്താക്കളാണ് ത്രെഡ്സിൽ സൈനപ്പ് ചെയ്തത്. ആദ്യ 2 മണിക്കൂറിനുള്ളിൽ 20 ലക്ഷം ഉപഭോക്താക്കളാണ് ത്രെഡ്സ് ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് പറഞ്ഞു. ത്രെഡ്സ് ആപ്പ് ആൻഡ്രോയിഡിലും ആപ്പിൾ iOSലും ലഭിക്കും. ട്വിറ്ററിന് സമാനമായ ഡാഷ്ബോർഡാണ് ത്രെഡ്സും ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ട്വിറ്റർ പോലെ തന്നെ എഴുത്തിനായിരിക്കും പ്രാധാന്യം നൽകുക. ഇൻസ്റ്റാഗ്രാമിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമായതിനാൽ ചിത്രങ്ങൾ പോലെ തന്നെ ത്രെഡ്സ് വാക്കുകൾക്ക് പ്രാധാന്യം നൽകുന്നത്. കൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളുകളെ തന്നെ ത്രെഡ്സിലും ഫോളോ ചെയ്യാൻ കഴിയും. ഇൻസ്റ്റാഗ്രാമുമായി ബന്ധിപ്പിക്കുന്നത് ബിൽഡ് ഇൻ യൂസർ ബേസ് ത്രെഡ്സിന് ലഭിക്കും. ത്രെഡ്സ് കൂടുതൽ സുതാര്യവും സൗഹൃദപരവുമാകുമെന്ന് സക്കർബർഗ് അറിയിച്ചു. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആശയങ്ങൾ പകർത്തി വിജയിപ്പിക്കുന്നതിൽ സക്കർബർഗ് മുൻപന്തിയിലാണ്. ത്രെഡ്സ് ട്വിറ്ററിന് സമാനമായ ഡാഷ്ബോർഡും എഴുത്തുരീതിയും പിന്തുടരുന്നതിനാൽ പുതിയ ഉപഭോക്താക്കൾക്ക് ആശങ്കയുണ്ടാകുന്നത് കുറയുന്നു. നേരത്തെ ടെലിഗ്രാം അനുകരിച്ചുള്ള വാട്സപ്പ് ഫീച്ചറുകളും സ്നാപ്ചാറ്റ് അനുകരിച്ചുള്ള ഇൻസ്റ്റാഗ്രാം ഫീച്ചറുകളും ടിക്ടോക്ക് അനുകരിച്ചുള്ള റീൽസ് ഫീച്ചറും മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ജനപ്രീതിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ത്രെഡ്സ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തുമെന്ന ആരോപണങ്ങളും ഉയർന്നു നിൽക്കുന്നുണ്ട്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.